ഹലോ, അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് റമദാനാണ്. അപ്പം ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം, ഇന്ന് എനിക്ക് നോമ്പില്ല, എനിക്ക് വയ്യ, അതുകൊണ്ട് നോമ്പില്ല. അപ്പോൾ എന്താണ്, ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്കും നിങ്ങൾ പറയും, ഓ ഇതൊക്കെ എന്തിനാ കാണിക്കുന്നത്, ഇതൊക്കെ കാണിക്കാമോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളിപ്പം നോമ്പില്ലാത്ത ഒരാൾക്ക് പല കാരണങ്ങളുണ്ടാവുമല്ലോ നോമ്പില്ലാത്തതിൻ്റെ. അപ്പം എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് നോമ്പില്ലാത്തത്. അപ്പം അത് ഞാൻ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ വേണമെങ്കിൽ എനിക്ക് മറച്ചിട്ട് ആ എനിക്ക് നോമ്പുണ്ട് എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്തിനാ അങ്ങനെ പറയുന്നേ, നോമ്പില്ലാണ്ട് എന്തിനാ നോമ്പുണ്ട് എന്ന് പറഞ്ഞ് കള്ളം പറയുന്നത്. അപ്പോൾ അതെനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എനിക്ക് നോമ്പ്, ഇന്നത്തെ ദിവസം എനിക്ക് നോമ്പില്ല, എനിക്ക് വയ്യ. അപ്പോൾ രാവിലെ ആയി, നോർമലി എനിക്കിന്നൊരു സ്ഥലത്തേക്ക് പോകണം, എൻ്റെ ഹെയറിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പോകാൻ പോവുകയാണ്, ഇപ്പോഴല്ല, കുറച്ച് ടൈമുണ്ട്. എനിക്കൊരു 10:30 ആകുമ്പോഴത്തേക്കും പോയാൽ മതി. അത് കഴിഞ്ഞ് നേരെ ചക്കപ്പുഴ ലൊക്കേഷനിലോട്ടേക്ക് പോകണം, ഷൂട്ടുണ്ട് അവിടെ. അപ്പം ഇന്നത്തെ ഡേയില് അപ്പം കുറേ വരുന്നുണ്ട്, നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. ഇന്നത്തെ ഡേയിലെന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നുള്ള കാണിക്കാം. അത് മാത്രമല്ല, ഇന്ന് ചക്കപ്പുഴം ലൊക്കേഷനിൽ ഒരു ഡേ എന്ന് പറയുന്നത് ഒരു സീമന്തം എന്ന് പറഞ്ഞിട്ടുള്ള പൈൻഗ്വിൻ്റെ ഒരു 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 ഡേ ആണ് വരുന്നത്. അപ്പം അതിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ഞാൻ ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് അവിടെ എത്തുന്നത്, ആ സമയത്താണോ അത്, ചിലപ്പോൾ രാവിലെ ആണോ അത് ഷൂട്ട് ചെയ്യാന്ന് എനിക്കറിയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് നോക്കാം എന്താണ് എന്നുള്ളത്. ഇന്ന് ഞാൻ റാഫിക്ക് നേരെ ഷൂട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, എനിക്ക് വേറെ ഒന്നും ഉണ്ടാക്കാൻ വയ്യ. അപ്പം ഞാൻ വിചാരിച്ചു മാഗി ഇരിക്കുന്നത്, ഇത് മാഗി ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം പിന്നെ മാഗി ഉണ്ടാക്കി കഴിക്കാമെന്ന്. ചപ്പാത്തി ഇരിപ്പോണ്ട് എനിക്കത് വയ്യ. അപ്പം മാഗി ഇരിക്കുന്നുണ്ട്, അപ്പം മാഗി ഉണ്ടാക്കി നമുക്ക് മുട്ടയും കൂടി കഴിക്കാം എന്ന് വിചാരിക്കുന്നു. മുട്ടയും കൂടി ഇതിലിട്ടിട്ട് മാഗി കഴിക്കാം, അങ്ങനെയാണ് കരുതുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. നോമ്പൊക്കെ എങ്ങനെയുണ്ട്, ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എല്ലാവരും നോമ്പിനെ കുറച്ച് നന്നായിട്ട് തന്നെ ഫേസും കാര്യങ്ങളൊക്കെ കഴുകുക, എപ്പോഴും ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നല്ല ചൂടാണ് ഇവിടെ. ഒന്നും ഇന്നലെ കുഴപ്പമുണ്ടായിരുന്നില്ല, വലിയ ചൂട് ഇന്നലെ ഉണ്ടായിരുന്നില്ല എറണാകുളത്തൊന്നും. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, നമുക്കിനി എന്തായാലും ഉണ്ടാക്കാം. എന്താണ്, ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായില്ല, കാരണം വേറൊന്നും കൊണ്ടല്ല, എന്തിനാ വെറുതെ എടുക്കുന്നത് വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ചേച്ചി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നെക്സ്റ്റ് ചേച്ചി വന്നിട്ടൊക്കെ കാണാം. ഹലോ, ഞാൻ ഇപ്പോൾ ഉള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പം എറണാകുളത്ത് അക്സ പെർമനൻറ്റ് ഹെയർ എക്സ്റ്റെൻഷനിലാണുള്ളത്. ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ട് ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്യാമോ എന്നുള്ളത്. അപ്പം ചേച്ചിയുടെ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ കണ്ടു, അതിൽ കുറേ വീഡിയോസും ഒരുപാട് ആൾക്കാരുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടു. അങ്ങനെ ഫോളോ ചെയ്താണ് ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പം എൻ്റെ ഇപ്പോഴത്തെ ഹെയർ ഇങ്ങനെയാണ്. നമുക്കിനി ഈ ഹെയർ ചെയ്ത് കഴിഞ്ഞിട്ട്, എക്സ്റ്റെൻഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. അപ്പൊ ഞാന് എന്റെ
ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ എറണാകുളത്ത് അച്ഛനാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ ഹെയറിൽ വെച്ച് കഴിഞ്ഞാൽ കംഫർട്ട് ആയിരിക്കുമോ, എങ്ങനെയാണ്, ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും ഹെയർ ചെയ്യണം, ഹെയർ ഇല്ലാതെ ലെങ്ത് ഇല്ലാണ്ടൊക്കെ വിഷമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നേരെ തന്നെ ഇവിടെ വന്നോളൂ. അപ്പോൾ ഇതുപോലെ ഹെയർ ഇല്ലാത്ത വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാവുന്നതാണ്, ചെയ്യാവുന്നതാണ്. ഇവർക്ക് 10 ബ്രാഞ്ചസ് കേരളത്തിലുണ്ട്. അപ്പം നിങ്ങൾക്ക് എവിടെയാണെങ്കിലും കംഫർട്ട് അനുസരിച്ചിട്ട് പോയി ചെയ്യാവുന്നതാണ്. ഞാൻ ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് ചെയ്തപ്പോഴത്തേക്ക്. അപ്പം നിങ്ങൾ ആരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരിക. ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. അപ്പം ഞാൻ അക്കൗണ്ട് എന്തായാലും താഴെ കൊടുക്കണം, എന്തായാലും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കണ്ടാവും, ചെക്ക് ചെയ്തോട്ടെ. താങ്ക് യു. അപ്പോൾ ഞാൻ ഹെയറൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് പോവുകയാണ് അല്ലേ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് സ്വാഗതം. ഏത് ബ്രാഞ്ചിലേക്ക് വേണമെങ്കിലും വരാം കേട്ടോ. ഇനി വരെ ഉണ്ട് നീളം. ഇനി ഇതിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്താ പറയാല്ലേ, എങ്ങനെയുണ്ട് ചെയ്തിട്ട്? ലുക്ക് മാറി അല്ലേ. ഓക്കെ, അപ്പോൾ കാണാം. ഞാൻ പോവാട്ടാ. ബൈ.